ഏതായാലും കുഞ്ഞുഞ്ഞിന്റെ തന്ത്രങ്ങളും ബിന്ദുവിന്റെ കള്ളക്കരച്ചിലും കുറുക്കിക്കൊണ്ടു ഇരുവരുടെയും ആഗ്രഹവും നടന്നു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലും ബിന്ദു കൃഷ്ണ കൊല്ലത്തും മത്സരിക്കാൻ ഹൈക്കമാൻഡ് സമ്മതിച്ചു. ഒട്ടേറെ തർക്കങ്ങൾക്കും ആശങ്കകൾക്കും നാടകങ്ങൾക്കും വിരാമമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമായെന്നാണ് സൂചന. ദിവസങ്ങളായി നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശേഷം രാജ്യ തലസ്ഥാനത്ത് തങ്ങുന്ന KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സ്ഥാനാർത്ഥി നിർണയം അന്തിമ തീരുമാനമായത്. സംസ്ഥാനത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ നേമം മണ്ഡലത്തിൽ MP കെ മുരളീധരൻ മത്സരിക്കാൻ തീരുമാനമായി. അത് ഏറ്റവും ഒടുവിൽ വന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ഫലമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി മുരളിയെ നേരത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. വാർത്തകളും വലിയ രീതിയിൽ ഫ്ലാഷായി. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനവുമായി. നേമത്ത് മത്സരിക്കണമെന്ന വാർത്ത വന്നപ്പോൾ തന്നെ കേരള ജനതയെ ചിരിപ്പിച്ചുകൊണ്ട് പുതുപ്പള്ളിയിൽ ഒരു നാടകം അരങ്ങേറി. നേമത്ത് മത്സരിക്കണമെന്ന് എങ്ങനെ വാർത്ത വന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഹൈക്കമാൻഡ് പറഞ്ഞു ഉന്നതൻ മത്സരിക്കണമെന്ന്. അതനുസരിച്ച് ഉമ്മൻചാണ്ടിയോട് അഭിപ്രായം ചോദിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡിനോട് നോ പറയാൻ സാധിക്കില്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നൊന്നര ചോദ്യമായിരുന്നു അത്. അല്പനേരം മൗനത്തിലായിരുന്ന ഉമ്മൻചാണ്ടി ഒടുവിൽ സമ്മതം ഒന്ന് മൂളി. അങ്ങനെയാണ് ആ വാർത്ത കാട്ടുതീ പോലെ പറയുന്നത്. ഇനിയാണ് ട്വിസ്റ്റ്. ഇതിൽ നിന്നും എങ്ങനെ തലയുയരണമെന്ന് ഒരു പകലും രാത്രിയും ഇരുന്ന് ആലോചിച്ചു. ഒടുവിൽ പിറ്റേന്ന് രാവിലെ തന്നെ ഡൽഹിയിൽ നിന്നും കിടക്കയെടുത്ത് പുതുപ്പള്ളിയിലേക്ക് വണ്ടി കയറി. ഈ യാത്രയിലെല്ലാം മനസ്സിൽ തിരക്കഥ നനയുകയായിരുന്നു. പുതുപ്പള്ളിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ തൻ്റെ വിശ്വസ്തനോട് തിരക്കഥ പറഞ്ഞു. വിശ്വസ്തൻ ഉടൻ പദ്ധതി നടപ്പാക്കാൻ ഏർപ്പാടാക്കി. കുഞ്ഞു പുതുപ്പള്ളി വീട്ടിൽ കാൽ കുത്തുന്നു. നാടകം അരങ്ങേറുന്നു. നേരത്തെ വിളിച്ചുകൂട്ടിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം അയ്യോ അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ. ഈ വിളികൾക്കിടയിൽ അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രവർത്തകൻ വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. സർക്കാർ ജോലി വേണമെന്നോ സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നോ ഒന്നുമല്ല ഈ പാവത്തിന്റെ ആവശ്യം. കുഞ്ഞു പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കണം, നേമത്ത് പോകരുത്. മുഴുവൻ വാർത്താ ചാനലുകളും ലൈവ് കാണിച്ചു. കേരളം ഞെട്ടി. ഒപ്പം നിഷ്കളങ്കയായ ഹൈക്കമാൻഡും. ഉടൻ ഡൽഹിയിൽ നിന്നും വിളി വരുന്നു, ആ പാവത്തിനെ താഴെ ഇറക്കൂ കുഞ്ഞുകുഞ്ഞേ, കുഞ്ഞുകുഞ്ഞ് പുതുപ്പള്ളിയിൽ തന്നെ മത്സരിച്ചാൽ മതി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എങ്ങനെയെന്ന് അറിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ അയാൾ താഴെ ഇറങ്ങി. അപ്പോൾ ഒരു സംശയം, ഇയാൾ എങ്ങനെയാണ് ആ വീടിന് മുകളിൽ കയറിയത്? ഏണി നേരത്തെ അവിടെ ചാരി വെച്ചിരുന്നോ, അതോ അയാൾ വീടിന് മുകളിൽ കയറാൻ ഏണിയും കൊണ്ടാണോ വന്നത്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവിടെയൊക്കെ തപ്പിയിട്ട് കയറിയ ഏണി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ സംശയം. അല്ലെങ്കിലും പണ്ടും കുഞ്ഞു കുഞ്ഞിന്റെ കുഞ്ഞു കുഞ്ഞ് ചെപ്പടി വിധികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നുകയില്ല. പക്ഷേ ഹൈക്കമാൻഡ് അങ്ങനെയല്ലല്ലോ. ഹൈക്കമാൻഡിന് അവർ നിഷ്കളങ്കയല്ലേ. അവരതിൽ വീണു, കുഞ്ഞു കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കാണാമായിരുന്നു കുഞ്ഞു കുഞ്ഞ് വോട്ടെണ്ണി കഴിയുമ്പോൾ പുതുപ്പള്ളി വീട്ടിൽ പോയി ഇരിക്കുന്നത്. അതുപോലെയാണ് ബിന്ദു കൃഷ്ണയും. കള്ളക്കരച്ചിൽ അങ്ങ് ഏറ്റു. എന്തായിരുന്നു ആ കരച്ചിലും നാടകവും? മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഒറ്റ കരച്ചിൽ ലൈവായി മാധ്യമങ്ങളത് കാണിച്ചു. ഇത് കണ്ട പാടെ വിളിച്ചു, ബിന്ദുമോളെ കരയണ്ട, നിനക്ക് തന്നെ ആ സീറ്റ്. ആര് പറഞ്ഞു നിനക്കല്ല എന്ന്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് തമാശയായി പറഞ്ഞതായിരിക്കും. ഏതായാലും ആ ഒറ്റ കരച്ചിലിലൂടെ ബിന്ദുവിൻ്റെ പണിയേറ്റു. പാപം വിഷ്ണുനാഥ് പെട്ടിയും കിടക്കയും എടുത്ത് കുണ്ടറയിലേക്ക് പോയി. ഈ വിഷ്ണുനാഥിൻ്റെ കാര്യം ആ പരിതാപകരം. അയാൾ കൊട്ടാരക്കരയിൽ മത്സരിക്കാനായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ കൊട്ടാരക്കരയിലെ ചാണക്യൻ സാക്ഷാൽ കൊടിക്കുന്നിൽ സുരേഷ് അത് മുളയിലേ നുള്ളി. വിഷ്ണു കൊട്ടാരക്കരയിൽ നിന്ന് അയാളുടെ ജന്മദേശം കൂടിയാണേ, ജയിച്ച് വലിയ ആളായി പോയാലോ, കൊടിക്കുന്നിലിന് മേളി പോയാലോ, അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തട്ടുകേടാവും. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഒറ്റ തട്ട് ചെന്ന് വീണതോ ബിന്ദുവിൻ്റെ കൂടാരത്തിൽ. പകരം കൊട്ടാരക്കരയിൽ ആരെന്നോ ജില്ലാ പഞ്ചായത്ത് അംഗം രശ്മി. ഈ രശ്മി ആരാ, വിഷ്ണു ആരാ? രശ്മിയാകുമ്പോൾ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ
എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ വിജയിക്കും. കഴിഞ്ഞ തവണ ശ്രീമതി ഐഷ പോറ്റി അവിടെ നിന്ന് ജയിച്ചത് 42,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇപ്പോൾ അത് 50,000 കടക്കും ഉറപ്പാ. അപ്പോൾ കൊടിയും സേഫ്, ബാലഗോപാലും സേഫ്. ഏതായാലും ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങ് നടത്തുമെന്നാണ് സൂചന. പട്ടാമ്പി, നിലമ്പൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും KPCC അധ്യക്ഷൻ പ്രഖ്യാപിക്കുക. ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദ ഫലമായി കെ ബാബുവിന് തൃപ്പൂണിത്തുറയിൽ സീറ്റ് നൽകാൻ ധാരണയായിട്ടുണ്ട്.